പിന്നെ ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ളുപ്പ്, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് ഇത് നമുക്കൊരു 3 പ്രാവശ്യം അരിച്ചെടുക്കണം. വേണ്ടിട്ട് ഞാനിവിടെ ഒരു 6 മുട്ടയാണ് എടുത്തിരിക്കുന്നത്, കോഴിമുട്ട. അത് നമ്മൾ മുട്ട എടുക്കുമ്പോൾ എപ്പോഴും തണുപ്പില്ലാത്ത മുട്ട വേണം ഉപയോഗിക്കാൻ. കേക്കിനുണ്ട് ഒരു തണുപ്പുള്ള സാധനങ്ങൾ ഉപയോഗിക്കരുത്. ഇത് ഞാൻ മുട്ടയുടെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ആയിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മളിങ്ങനെ ബീറ്റ് ചെയ്യുന്ന സമയത്ത് മഞ്ഞയൊന്നും അതിനകത്ത് വീഴാതെ നോക്കണം. അതുപോലെ തന്നെ അതിന്റെ തോളൊന്നും മുട്ടയുടെ വെള്ളയ്ക്കകത്തോട്ട് വീഴരുത്. നമുക്കിതെല്ലാം ഒന്ന് പൊട്ടിച്ചെടുക്കാം. നമുക്കിനി മുട്ടയുടെ വെള്ള ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു ബീറ്റർ വെച്ചാണ് ബീറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ബീറ്ററില്ലെന്ന് പറഞ്ഞ് വിഷമിക്കുകയൊന്നും വേണ്ട, നമുക്ക് മിക്സിയുടെ ജാറിലാണെങ്കിൽ മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. ഇവിടെ മുട്ട ചെറുതായിട്ടൊന്ന് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ഒരു സ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇത് മുട്ടയുടെ സ്മെല്ലൊന്നും ഇല്ലായിരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് കുറച്ച് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര കുറേശ്ശെ വേണം ഇട്ട് ബീറ്റ് ചെയ്തെടുക്കാന്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു അര കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കണം. നമ്മൾ ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ അധിക സമയം ബീറ്റ് ചെയ്യരുത്, കുറച്ച് പേരൊക്കെ ഒന്ന്. അപ്പൊ നമ്മുടെ വെള്ളയെല്ലാം നന്നായി ബീറ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തോട്ട് നമ്മൾ ഇതിന്റെ മാറ്റി വെച്ചേക്കുന്ന ആ മഞ്ഞയും കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. മഞ്ഞ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സമയമൊന്നും ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മുടെ മുട്ട നന്നായി പതഞ്ഞു വന്നിട്ടുണ്ട്. അത് നമ്മളിങ്ങനെ മുട്ടയുടെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ആയിട്ട് എടുത്താൽ നമ്മുടെ കേക്ക് നല്ല ഫ്ലഫി ആയിട്ട് വരും, നല്ല സ്പോഞ്ച് കേക്കായിട്ട് വരാൻ വേണ്ടിട്ട് അങ്ങനെ ചെയ്യുന്നത്. ഇതിനി നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇവിടെ ഞാൻ കുറച്ച് ഡാർക്ക് കോമ്പൗണ്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് ഒരു അര കപ്പ് പാൽ കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഒന്ന് മാറ്റി വെക്കാം. നമുക്കിനി നമ്മൾ നേരത്തെ അരിച്ചു വെച്ചേക്കുന്ന നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ അത് കട്ട കട്ടാതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ നമ്മൾ എല്ലാം ഒരുപാട് നമ്മളിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ അതെല്ലാം കട്ട കെട്ടി പോകും. അതുകൊണ്ട് നമ്മൾ പെതുക്കെ ഈ ഒരു മെതേഡ് മിക്സ് ചെയ്തെടുത്താൽ നല്ല കേക്കൊക്കെ നന്നായിട്ട് വരും. നമ്മളിവിടെ മുഴുവൻ മൈദയും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഇതിന് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് നമ്മൾ അതിനകത്തൊട്ട് ഒരു റെഡ് വെൽവെറ്റിന്റെ കൂടെ ചെയ്യുന്നുണ്ട്. അത് കുറച്ച് നമ്മൾ മാറ്റി വെച്ചാൽ മതി. ബാക്കി നമ്മൾ ചോക്ലേറ്റ് കേക്ക് ആയിട്ടാണ് ചെയ്യുന്നത്. അതിന് നമ്മൾ ഇത്രയൊക്കെ മാറ്റിയെടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന ചോക്ലേറ്റിന്റെ ആ ഡാർക്ക് ചോക്ലേറ്റും പാലും കൂടെ മിക്സ് ചെയ്തത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഇപ്പം ഞാനാണെങ്കിൽ ഇവിടെ ഒരു പഴയ ഒരു നോൺസ്റ്റിക്കിന്റെ പാത്രത്തിലാണ് കേക്ക് ബേക്ക് ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും ഒന്നും ഓവൻ ഒന്നും കാണണമെന്നൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് എന്ത് ഏത് പാത്രത്തിലാണെങ്കിലും ഇത് ബേക്ക് ചെയ്തെടുക്കാം. അതുപോലെ ഇത് ചോക്ലേറ്റിന്റെ ആണ് നമ്മൾ 2 ലെയറായിട്ട് കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് കുറച്ച് കൂടുതലായിട്ട് എടുക്കും. നമ്മുടെ മിക്സി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ ഒരു തുള്ളി വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ല ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഞാൻ നേരത്തെ മാറ്റി വെച്ചേക്കുന്നത് നന്നായി മൂടി വെക്കണം. അത് നമ്മൾ കട്ടിയാകെ പോകാതൊക്കെ ശ്രദ്ധിക്കണം. അതിനകത്തോട്ട് നമ്മൾ കുറച്ച് നമ്മൾ ബേക്ക് ചെയ്യാൻ പോകുന്ന സമയത്തെ വിനാഗിരി ചേർത്ത് കൊടുക്കത്തുള്ളൂ. ഇനി നമുക്കിത് കേക്കിന്റോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നന്നായി ടാപ്പ് ചെയ്യണം.
കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതായിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇതിനകത്ത് എയർ ബബിൾസൊക്കെ തങ്ങി ഇങ്ങനെ കേക്കിനകമൊക്കെ ഇങ്ങനെ കുഴി കുഴിയായിട്ട് കാണും. എനിക്കും അങ്ങനെയൊക്കെ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ലതായിട്ട് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വെച്ച് കൊടുക്കാം. ഇതൊരു 30 മിനിറ്റ് ബേക്ക് ചെയ്യണം. അതിനുശേഷം നമുക്ക് വെന്തോ ഇല്ലയെന്ന് തുറന്ന് നോക്കാം. നമ്മളും മാറ്റി വെച്ചേക്കുന്ന ബാറ്ററിലോട്ട് നമുക്ക് ബട്ടർ മിൽക്ക് ചേർക്കണം. അതിന് വേണ്ടി ഞാനിവിടെ 1 സ്പൂൺ പാലെടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് 1 തുള്ളി വിനാഗിരിയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി മാറ്റി വെക്കാം. മറ്റേ കേക്ക് ബേക്കാവുന്ന സമയം കൊണ്ട് ഇതും തയ്യാറായി കിട്ടും. അപ്പൊ നമുക്ക് അതിന് മുമ്പായിട്ട് അതിനകത്തെടുത്ത് ജോയിപ്പിക്കാം. നമ്മുടെ കേക്ക് വെന്തോ എന്ന് നമുക്കൊന്ന് കുത്തി നോക്കാം. നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലൊന്നും ഒട്ടുന്നൊന്നുമില്ല. അതുകൊണ്ട് നല്ല സോഫ്റ്റ് കേക്കാണ്. ഇനി നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വെക്കാം. നമ്മുടെ കേക്ക് നല്ല ആറി കിട്ടിയിട്ടുണ്ട്. ഞാനൊന്ന് ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നല്ല കേക്ക്, നല്ല സോഫ്റ്റ് കേക്കാണ്. ആവശ്യത്തിന് ഹൈറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ അതേ പാത്രത്തിൽ തന്നെയാണ് മറ്റേ നമ്മൾ നേരത്തെ മാറ്റി വെച്ചേക്കുന്ന ബാറ്ററും ചെയ്തെടുക്കുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന ബട്ടർ മിൽക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാനൊരു തുള്ളി റെഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ജെൽ കളറൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. ഇതിപ്പോ ഞാൻ സാധാ ഫുഡ് കളറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ആ ബാറ്ററിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമുക്ക് കേക്കിനൊക്കെ ഒരേ അളവിൽ 2 എണ്ണമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരേ സമയത്ത് തന്നെ ബേക്ക് ചെയ്തെടുക്കാം. അപ്പൊ എന്റെ ഇടയ്ക്ക് 1 പിന്നേ ഉള്ളൂ. അതുകൊണ്ട് ആ ഒരു കേക്ക് മേക്ക് ആയതിന് ശേഷം ഇത് ചെയ്തെടുക്കുന്നത്. നമ്മുടെ ബാറ്ററിനൊന്നും ഒരു കുഴപ്പവും വന്നിട്ടില്ല. നല്ലതായിട്ട് തന്നെ ഇരിക്കുക ഇപ്പോഴും. നമുക്ക് ഇതിനകത്തോട്ട് 1 തുള്ളി വിനാഗിരിയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. നമ്മളെപ്പോഴും കേക്ക് ബേക്ക് ചെയ്തതിന് തൊട്ട് മുമ്പായിട്ട് വേണം വിനാഗിരി ചേർത്ത് കൊടുക്കാൻ. പിന്നെ അതുപോലെ വിനാഗിരി നമ്മൾ ചേർത്തൊന്നും അധിക സമയം പുറത്ത് വെച്ചേക്കരുത്. ഇപ്പൊ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊരു കേക്ക് ട്രെയിൽ കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതായിട്ടൊന്ന് ടാപ്പ് ചെയ്യുക. എന്നിട്ട് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇത് നമുക്കൊരു 20 മിനിറ്റ് ഒക്കെ ബേക്ക് ചെയ്തെടുത്താൽ മതിയായിരിക്കും. ഇത് കുറച്ച് അളവ് കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കിത് നേരത്തെ നമ്മൾ കേക്ക് തയ്യാറാക്കിയ പോലെ തന്നെ ബേക്ക് ചെയ്തെടുക്കാം. ഇതും കൂടി നമുക്കിനി ക്രീം ബേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ഫിയോനയുടെ 1.5 കപ്പ് വിപ്പിംഗ് ക്രീം ആണ് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ ക്രീം ബീറ്റർ ഉപയോഗിച്ചാണ് ബീറ്റ് ചെയ്യുന്നത്. നമുക്ക് വിസ്ക് ഉപയോഗിച്ചാലും ബീറ്റ് ചെയ്യാം. ഇപ്പം വിസ്കൊക്കെ ഉപയോഗിച്ചുമ്പോൾ നമുക്ക് കൈക്കൊക്കെ നല്ല ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് എപ്പോഴും ബീറ്റ് ഉള്ളവരെപ്പോഴും ബീറ്റർ വെച്ച് തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് ഈ ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ക്രീം നല്ല ഡിപ്പായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിലോട്ട് വെക്കാം. അതിനുശേഷം നമുക്ക് കേക്ക് എടുത്ത് ഇവിടെ കേക്ക് എല്ലാം പീസാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ചോക്ലേറ്റ് കേക്ക് ഒരു 2 ലെയറായിട്ടും മറ്റേ റെഡ് കേക്ക് ഒന്ന് അതിന്റെ മുകൾവാശത്തൊന്ന് കുറച്ച് മാറ്റിയിട്ടുണ്ട് അതിന്റെ പുറത്തിടാൻ വേണ്ടിയിട്ടാണ്. ഇതിനകത്ത് കുറച്ച് എയർ ബബിൾസ് ഒക്കെ ഉണ്ടായിരുന്നു. അതാണ് എന്നിട്ട് ഇങ്ങനെയൊക്കെ കാണുന്നത്. ഇനി നമുക്കിത് ഷുഗർ സിറപ്പ് ഉപയോഗിച്ച് നമുക്ക് സോക്ക് ചെയ്ത് വെക്കാം. നല്ലതായിട്ട് ഷുഗർ സിറപ്പ് ഉപയോഗിച്ച് നമ്മൾ ഫിറ്റ് ചെയ്തെടുക്കണം. ഇത് 1 ഗ്ലാസ് വെള്ളത്തിന് 1/2 ഗ്ലാസ് പഞ്ചസാര ചേർത്തിട്ട മിശ്രിതമാണിത്. നമ്മൾ നല്ലവണ്ണം ഷുഗർ സിറപ്പ് ഒഴിച്ചാലേ നമ്മുടെ കേക്ക് നല്ല ജ്യൂസി ആയിട്ടിരിക്കത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് നല്ലതായിട്ട് തന്നെ സിറപ്പ് ഉപയോഗിച്ച് ഫിറ്റ് ചെയ്തെടുക്കണം. നമുക്കിനി കേക്ക് ഐസ് ചെയ്ത് തുടങ്ങാം. ഞാനൊരു കേക്ക് ടിന്നിന്റെ മുകളിലോട്ടാണ് കേക്ക് ബോൾ എടുത്ത് വെച്ച് കൊടുക്കുന്നത്. ഇനി ക്രീമാണ് ഒരു പൈപ്പിംഗ് ബാഗിലാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് കേക്ക് ബോർഡേ ചേർത്ത് തേച്ച് കൊടുക്കാം.
നമ്മൾ കേക്ക് നമ്മൾ ഐസിങ് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. നമ്മളത് നേരത്തെ വെട്ടിയത് വെച്ചേ പോയതുകൊണ്ട് ഇനി കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിന്റെ മുകളിലായിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ ഇങ്ങനെ പൈപ്പിംഗ് ബാഗിൽ നമ്മൾ വെച്ച് ചെയ്യുമ്പോൾ നല്ല ഫിനിഷ് ആയിട്ട് കിട്ടും, നല്ല സൗകര്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്കൊരു നൈഫ് വെച്ച് ഇതൊന്ന് നല്ലതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ പുറത്തോട്ട് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ പുറത്തോട്ട് നമുക്ക് റെഡ് കളർ കേക്ക് വേണം വെച്ച് കൊടുക്കാന്. ഇത് നമുക്ക് ഇനി ഇതിന്റെ പുറത്തോട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് മൂന്ന് ലെയറും നല്ലതായിട്ട് ഫിനിഷ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ മുഴുവനും ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 2 മണിക്കൂർ ഇത് ഫ്രീസറിലോട്ട് വെക്കാം. ഫ്രിഡ്ജിൽ വെച്ചാലും മതി, ഫ്രീസറിൽ വെക്കണമെന്നില്ല. ഇനി നമുക്ക് അത് കഴിഞ്ഞിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ക്രീം ഉപയോഗിച്ച് കവർ ചെയ്യാം. ഇത് 1 മണിക്കൂറൊക്കെ നല്ലതായിട്ട് ഇരുന്ന് ക്രം കോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫിനിഷിംഗ് നമുക്ക് പിന്നെ ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ കേക്ക് മുഴുവൻ ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തന്നെ ഡെക്കറേറ്റ് ചെയ്യാം. ഇനി അതിന്റെ പകുതി ഭാഗത്ത് ഗനാഷ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഗനാഷ് ചെയ്തെടുത്തിട്ടുണ്ട്, അത് നമുക്ക് വീഡിയോ ചെയ്തിട്ടില്ല. അതെല്ലാ വീഡിയോയിലും ഒക്കെ മിക്കവാറും എല്ലാം കാണുന്നതല്ലേ, അതുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല. വീഡിയോയ്ക്ക് ലെങ്തും കൂടണ്ടാന്ന് വിചാരിച്ച് അപ്പൊ ഞാനിതൊരു പൈപ്പിംഗ് ബാഗിലാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. ഇതാദ്യം ഞാൻ സൈഡിലോട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഞാൻ താഴോട്ട് തനിയെ പൊക്കോളും. അത് പൈപ്പ് ബാഗിലാക്കി എടുത്താൽ നല്ല സൗകര്യമായിട്ട് നമുക്ക് ഒഴിക്കുക. ഇനി ഞാനിങ്ങനെ വരച്ചിട്ടിരിക്കുന്ന ഭാഗം ഇങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അത് ബാക്കി ഭാഗത്ത് നമ്മൾ ആ നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന ആ കേക്കിന്റെ പീസ് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ ഫുള്ളായിട്ട് നമുക്ക് ഇതുപോലെ ചോക്ലേറ്റ് ഒഴിച്ച് കവർ ചെയ്തെടുക്കുക. ഇപ്പം കേക്ക് മുഴുവൻ നമ്മൾ ഗനാഷ് ഒഴിച്ച് കവർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ഈ വൈറ്റ് കളറിലെ ആ ക്രീം ആയിരിക്കുന്ന സ്ഥലത്ത് നമുക്ക് നേരത്തെ പൊടിച്ചു വെച്ച കേക്കിന്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ കളർ ചേർത്തപ്പോൾ ഒത്തിരി കുറച്ചിട്ട് കുറവായിപ്പോ, അത് നല്ല ഞാൻ വിചാരിച്ചത്ര കളർ അതിന് വന്നിട്ടില്ല. അത് കളർ കുറച്ചും കൂടെ ഒഴിക്കണമായിരുന്നു. മുഴുവൻ പൊടിയിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴ്വശത്തോടെ ഇങ്ങനെ ചെയ്തു കൊടുക്കാം. കുറച്ച് പകുതിക്ക് ഭാഗത്ത് മാത്രമേ ചെയ്യുന്നുള്ളൂ. അങ്ങനെ നമുക്ക് ഫുൾ ഇത് കവർ ചെയ്തെടുക്കാം. നമ്മുടെ കേക്ക് എല്ലാ സൈഡും കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതായത് ഒരു സ്റ്റാർനോസിലിട്ടിട്ട് ചെറിയ ഫ്ലവർ ചെയ്തെടുക്കാം. ഫ്ലവർ ഡെക്കറേഷനൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ചെയ്യാം. അപ്പൊ ഇങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല, അതൊക്കെ അവരവരുടെ യുക്തി അനുസരിച്ച് ചെയ്തെടുക്കാം. നമ്മൾ ഫ്ലവർ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൽ ഓരോ ചെറി വെച്ച് കൊടുക്കാം.
ഇത്രയും ചെറിയ വെച്ച് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇവിടൊക്കെ വെച്ച് കൊടുക്കാം. പക്ഷെ ഞാനിപ്പോ അത് ഒന്ന് ഇടവിട്ട് ഇടവിട്ട് വെക്കുന്നുള്ളൂ. എനിക്ക് ഓർഡർ കിട്ടിയ കേക്കാണ്, അതുകൊണ്ട് ഇത് കട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇതെല്ലാം എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡിലാണ് ചെയ്തേക്കുന്നത്. അപ്പൊ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം.